കുന്നംകുളം നഗരസഭയിലെ 10ാം വാർഡ് ചൊവ്വന്നൂർ മിമ്പിക്കുളത്തിനടുത്ത പാതയോരത്തെ കോൺക്രീറ്റ് കാന തകർന്നു. വൈദ്യുത വകുപ്പിന്റെ ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി കൂറ്റൻ ഹിറ്റാച്ചി കടന്നുപോയതാണ് കാന തകരാൻ കാരണമായതെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി നോർത്ത് ഏരിയ കമ്മിറ്റി പ്രവർത്തകർ രംഗത്തെത്തി. ചൊവ്വാഴ്ചയാണ് ഹിറ്റാച്ചി റോഡിലൂടെ ഓടിച്ചുകൊണ്ടുപോയത്. ഇതോടെ കാനയുടെ പല ഭാഗങ്ങളും തകർന്നു. തുടർന്ന് രാത്രി പെയ്ത മഴയിൽ തകർന്ന കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ കാനയിലേക്ക് വീണ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. തുടർന്ന് സംഭവം വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ കെഎസ്ഇബിയുടെ ടെൻഡർ നടത്തുന്ന കമ്പനി കാന നിർമ്മാണം നടത്തിത്തരാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വാർഡ് കൌൺസിലർ ബീന രവി പറഞ്ഞു. കെഎസ്ഇബി അധികൃതരുമായി ബന്ധപ്പെട്ട കാന നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൌൺസിലർ ബീന രവി നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും പരാതി നൽകി. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് സമീപത്തെ കാന അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അടിയന്തരമായി കാന പുനർനിർമ്മിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബിജെപി ഏരിയ പ്രസിഡന്റ് രാജൻ അമ്മാട്ട്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജയൻ ബിജു, സാബു, എം എ രാജൻ എന്നിവർ അറിയിച്ചു. 10ാം വാർഡിലുള്ള മീമ്പിക്കുളം എന്ന് പറഞ്ഞ കുളമാണിത്. അതിന്റെ വെള്ളം പുറത്തേക്ക് പോകുന്ന കാനയാണ് ഈ രൂപത്തിലായിട്ട് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് വാർഡ് മെമ്പറുടെ അടുത്ത് ഞാൻ ഒരിക്കൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ള കാന നിർമ്മാണം കാരണം ഈ പുറത്തേക്ക് പോകുന്ന വെള്ളം നേരെ കുളത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ആക്ഷൻ ഇതുവരെ ഉണ്ടായില്ല. അപ്പോൾ ഈ റോഡ് ഇതേമാതിരി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമ്പോഴും ഈ 10ാം വാർഡുള്ള ഒരുവിധമുള്ള റോഡുകളൊക്കെ ഇതേ മോഡ് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് കൗൺസിലർ ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഈ സംഭവമായിട്ട് ചോദിക്കാനും പോയിട്ടില്ല. മറ്റേ അത് ഇവര് രണ്ട് മൂന്ന് ടീമുകളോട് പറഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലേ, ആ കെ എസ് സി ബിയുടെ വണ്ടി വീട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അവർ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടെന്ന് പറയണത്. എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല പറഞ്ഞതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ്. അപ്പോൾ ഈ നിലയ്ക്ക് ഈ റോഡ് കിടക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് പാടായിട്ട് മാറും. വണ്ടികൾ പോകാൻ പറ്റാത്ത ഒരു പരുവത്തിൽ ആയി തീരാനാണ് പോണത്. അപ്പോൾ അതിനെ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഇതിന് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇനി ഇതിന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബി ജെ പി ശക്തമായിട്ട് പ്രതിഷേധങ്ങളും പരിപാടികളായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനം.